സംസ്ഥാനത്ത് കോവിഡ് സമൂഹ വ്യാപനത്തിന്റെ വക്കിൽ ഓരോ സെക്കൻഡിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 794 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 519 പേർക്കാണ് സമ്പർക്കം മൂലം രോഗമുണ്ടായത്. സമ്പർക്ക വ്യാപനവും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്കിടയിലുണ്ടായ രോഗബാധയുമാണ് ഇപ്പോൾ ആശങ്കയിലാഴ്ത്തിയത്. സംസ്ഥാനത്തെ ഡോക്ടർമാരടക്കം 108 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ആരോഗ്യ പ്രവർത്തകരിലുള്ള രോഗബാധ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിള്ളൽ വീഴുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ഡോക്ടർമാർക്കും 3 നഴ്സുമാർക്കും ഉൾപ്പെടെ 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. മാത്രമല്ല 40 ഡോക്ടർമാരും 75ലേറെ നഴ്സുമാരും ഉൾപ്പെടെ 150ലേറെ ജീവനക്കാരാണ് ക്വാറന്റൈനിൽ പോയത്. ഇടുക്കിയിൽ 3 ഡോക്ടർമാരുൾപ്പെടെ രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ 7 ആശുപത്രികൾ പൂർണ്ണമായും അടച്ചിട്ടു. തൃശൂരിൽ 28ഉം എറണാകുളത്ത് 20ഉം ആലപ്പുഴയിൽ 13ഉം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് കോവിഡിനെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ വളരെ വലുതാണ്. കോവിഡ് പ്രതിരോധത്തിൽ ആദ്യഘട്ടത്തിൽ ലോക പ്രശംസ നേടിയ കേരള മോഡലിന് ഇപ്പോൾ മങ്ങലേറ്റ് തുടങ്ങി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമാകുമെന്ന പ്രവചനം ശരിവച്ച് രോഗികളുടെ എണ്ണം കുതിച്ചുയരുമ്പോൾ മുന്നൊരുക്കങ്ങളിലെ പാളിച്ചകൾ കൂടിയാണ് പുറത്തുവരുന്ന വാർത്തകൾ. സംസ്ഥാനത്തെ 1/4 ജനസംഖ്യയും കോവിഡ് പിടികൂടിയേക്കാം എന്ന കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരുക്കങ്ങളാണ് മാസങ്ങളായി സംസ്ഥാനത്ത് നടന്നു വന്നത്. 100,000 പേർക്ക് കിടത്തി ചികിത്സ നൽകാൻ റെഡിയെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനവും പാഴായി. യഥാർത്ഥ വെല്ലുവിളി മുന്നിൽ വന്നപ്പോൾ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ താൽക്കാലിക ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ആരോഗ്യ പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. പരിശോധനകളുടെ എണ്ണം കൂട്ടണമെന്ന് ആരോഗ്യ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ സർക്കാർ കേന്ദ്രീകരിച്ചത് പ്രവാസികളിൽ മാത്രമായിരുന്നു. ഇതിനിടയിൽ സമ്പർക്കത്തിലൂടെ രോഗം വർദ്ധിച്ചത് സർക്കാർ കണ്ടില്ല. ലക്ഷണമില്ലാത്തവരെയും പരിശോധിക്കണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നടപ്പാക്കാഞ്ഞതും പ്രതിരോധ പ്രവർത്തനത്തിന് ഒരടിയായി. സ്വകാര്യ ആശുപത്രികളെ കോവിഡ് പ്രതിരോധവുമായി ബന്ധിപ്പിക്കുന്നതിൽ പ്രശ്നങ്ങൾ ബാക്കിയാണ്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളാണ് താഴെത്തട്ടിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇപ്പോൾ അവതരിപ്പിക്കുന്നതെങ്കിലും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണം പ്രശ്നമാണ്. ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രങ്ങളുമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളെ ബന്ധിപ്പിക്കാനാണ് തീരുമാനമെങ്കിലും രോഗപകർച്ചയുടെ വേഗത്തിനൊപ്പം ഇവ സജ്ജമാകുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ചുരുക്കത്തിൽ രോഗവ്യാപനം മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ കേരളത്തിലും നീങ്ങുന്നതായാണ് കണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോൾ രോഗപ്രതിരോധത്തിനായി നടപ്പിലാക്കി വരുന്നത് വിവിധ ഘട്ടങ്ങളിലായുള്ള ലോക്ക്ഡൌണുകളാണ്. പല കാറ്റഗറികളിൽ തിരിച്ചാണ് പല സ്ഥലങ്ങളും അടച്ചിടുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി അടച്ചിടുന്നതിന് പകരം കേരളം മുഴുവൻ 2 ആഴ്ച അടച്ചിട്ടാൽ ഇതിനൊരു പരിഹാരം ഏറെക്കുറെ ഉണ്ടായേക്കാം. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആക്കണം. നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒഴിച്ച് മറ്റൊരു സ്ഥാപനങ്ങളും തുറക്കാൻ അനുവദിക്കരുത്. ഒരാൾ പോലും വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. 14 ദിവസം നിർബന്ധമായി എല്ലാവരെയും അവരവരുടെ വീടുകളിൽ ക്വാറന്റൈനിലാക്കണം. ഇപ്പോൾ ചെയ്യുന്ന മാതൃകയിൽ ചെയ്താൽ രോഗികൾ ഉള്ളിടത്ത് ലോക്ക്ഡൌൺ ആക്കുമ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പലരും പോകും. പിന്നീട് ആദ്യം ഇല്ലാതിരുന്ന സ്ഥലത്ത് ലോക്ക്ഡൌൺ ആക്കുമ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ടും വരും. ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാരണം പല സ്ഥലങ്ങളിലും രോഗവ്യാപനം നടക്കുകയാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിലും അടച്ചിടുന്നതിന് പകരം സംസ്ഥാനത്തെ മുഴുവൻ സ്ഥലങ്ങളും ഒരുമിച്ച് ലോക്ക്ഡൌൺ ആക്കിയാൽ ഏറെക്കുറെ ഇതിനൊരു പരിഹാരമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇങ്ങനെ 14 ദിവസം സംസ്ഥാനം അടച്ചിട്ടതിന് ശേഷം കേരളത്തിന് പുറത്തുനിന്നും വരുന്ന ആളുകളെ വരുന്ന വഴിക്ക് തന്നെ നിർബന്ധമായി കൊണ്ടുപോയി സർക്കാർ ക്വാറന്റൈനിലാക്കണം. അതായത് വിമാനം വഴി വരുന്നവരാണെങ്കിൽ വിമാനത്താവളത്തിൽ അവരിറങ്ങിയാൽ ഉടൻ അവരെ സർക്കാർ വക ക്വാറന്റൈനിലേക്ക് മാറ്റണം. അതുപോലെ ട്രെയിനുകൾ വരുന്നവരെ റെയിൽവേ സ്റ്റേഷനുകളിൽ വന്ന് ഇറങ്ങിയാൽ ഉടൻ അവരെ അവിടുന്ന് നേരെ സർക്കാർ വക ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളിൽ വരുന്നവർ അവരെയും നിർബന്ധമായി സർക്കാർ ക്വാറന്റൈനിലേക്ക് വിട്ടാൽ കുറെയൊക്കെ സമൂഹ വ്യാപനം തടയാൻ സാധിക്കും. ഇപ്പോൾ ചെയ്യുന്നതുപോലെ വീടുകളിൽ ക്വാറന്റൈനിലാക്കിയാൽ അവർ വീടുകളിൽ കഴിയാതെ പുറത്തിറങ്ങി നടക്കുന്നവർ ഒട്ടേറെയാണ്. പറഞ്ഞാലൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല. അവർ വീട്ടിലിരുന്ന് മുഷിയുമ്പോൾ അവർ പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങി മറ്റുള്ള ആൾക്കൂട്ടത്തിനിടയിലേക്ക് അവർ കടന്നു ചെല്ലുന്നു.
ബാങ്കുകളിലായാലും സൂപ്പർ മാർക്കറ്റുകളിലായാലും മാർക്കറ്റുകളിലായാലും ഇവർ ചെല്ലുന്നത് മൂലം അവിടെയുള്ള മറ്റുള്ളവർക്ക് കൂടി പകർത്തുന്നതായാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിൽ ക്വാറന്റൈനിൽ വിടാതെ സർക്കാരിന്റെ അധീനതയിൽ തന്നെ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ തന്നെ നിർബന്ധമായും ക്വാറന്റൈനിലാക്കിയെങ്കിലേ ഇതിനൊരു പരിഹാരമാകൂ. ഏതായാലും വരും ദിവസങ്ങളിൽ സമൂഹ വ്യാപനം കൂടാതെ നോക്കേണ്ടത് സർക്കാരിന്റെയും ജനങ്ങളുടെയും സമൂഹത്തിന്റെയും ആവശ്യമാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതിനാൽ എത്രയും വേഗം സർക്കാർ ഇതിനൊരു തീരുമാനം എടുത്ത് നടപ്പിലാക്കിയേ മതിയാവൂ. എങ്കിൽ മാത്രമേ ഈ കൊറോണ എന്ന മഹാമാരിയെ പിടിച്ചു കെട്ടാൻ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ.